നമസ്കാരം. വൃന്ദാവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കുഞ്ഞൻ പഴത്തെ പറ്റിയിട്ടാണ്. കണ്ടിട്ടുണ്ടാവും, മൂക്കട്ടപ്പഴം, പൂടപ്പഴം, കുറുക്കൻ പഴം, അമ്മൂമ്മപ്പഴം, അങ്ങനെ പല പല പേരുകളിൽ കേരളത്തിലുടനീളം കണ്ടുവരുന്ന ഒരു വലിയ ചെടിയാണ് നമ്മുടെ ഇന്നത്തെ താരം. പണ്ടൊക്കെ വേലികളിലും കുറ്റിക്കാടുകളിലും ഓരങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു വള്ളിച്ചെടിയാണ് നമ്മുടെ മൂക്കട്ടപ്പഴം അല്ലെങ്കിൽ പൂടപ്പഴം. ഇന്നിപ്പോ വേലികളെല്ലാം പോയി മതിലുകളായപ്പോ അവളെയും കാണാതായി തുടങ്ങി. ഈ സുന്ദരിയുടെ ശാസ്ത്രീയ നാമം പാസിഫ്ലോറ ഫോയിറ്റഡ എന്നുള്ളതാണ്. പാഷൻ ഫ്രൂട്ടിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് ഇവള്. ഇതിന്റെ പൂവിന് പോലും പാഷൻ ഫ്രൂട്ടിന്റെ പൂവിനോട് സാദൃശ്യമുണ്ട്. വല പോലുള്ള ആഭരണത്തിനുള്ളിലാണ് ഈ പഴം ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഗോലിക്കായയുടെ അത്രയും വലുപ്പമുള്ള പഴത്തിൻ്റെ ഉള്ളിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ പോലുള്ള ജെല്ലി കാണാനായിട്ട് സാധിക്കും. അതിനകത്താണ് കറുത്ത കുരുക്കളുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ രുചിയും ഇതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ അതേ രുചി തന്നെയാണ്. നേരിയ പുളിപ്പും മധുരവും ചേർന്ന ഒരു രുചിയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു കുട്ടിരൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ തീച്ചിറകൻ ശലഭത്തിൻ്റെ അതിൻ്റെ പുഴുക്കൾ ഈ ഇലകൾ ഭക്ഷിച്ചിട്ടാണ് വളരുന്നത്. ഇനി പഴം പഴുത്തു കഴിഞ്ഞാൽ നല്ല രുചിയാണ്, എങ്കിലും പച്ചയ്ക്ക് ഇത് അധികമാരും കഴിക്കാറില്ല. പണ്ട് അമ്മൂമ്മമാർ ഈ പഴം ധാരാളമായിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഭക്ഷിക്കാനായിട്ട് പറിച്ചു കൊടുത്തിരുന്നു, പറഞ്ഞിരുന്നല്ലോ. വേലിമയും കുറ്റിക്കാടുകളിലൊക്കെ ധാരാളമായിട്ട് ഈ പഴം കണ്ടിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇതിനെ അമ്മൂമ്മപ്പഴം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കായകൾക്ക് ചുറ്റും പൂട പോലെയുള്ള രോമരാജികളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പൂടപ്പഴം എന്നുള്ള പേരിൽ വിളിക്കുന്നത്. പിന്നെ പൂടപ്പഴത്തിന്റെ പൂവ് അത് പറഞ്ഞാതിരിക്കാൻ വയ്യ. പൂടപ്പഴത്തിന്റെ പൂട കാണാൻ ഭംഗിയാണ്, പഴം കാണാൻ ഭംഗിയാണ്, ഉള്ളിലെ ജെല്ലി കാണാൻ ഭംഗിയാണ്. അതിനപ്പുറത്ത് സുന്ദരിയാണ് പൂടപ്പഴത്തിന്റെ പൂക്കൾ. ആദ്യ സുന്ദരിയാട്ടോ, കണ്ടാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിന്റെ പൂവിന്റെ സാദൃശ്യമുള്ള പൂക്കൾ തന്നെയാണ് പൂടപ്പഴത്തിന്റെ പൂക്കൾ. പണ്ടുകാലത്ത് മാടോ കന്നുകാലികളോ ഒക്കെ മരച്ചീനിയുടെ ഇലകൾ കഴിച്ചിട്ട് അവർക്ക് മത്ത് പിടിക്കും. അവരത് കഴിക്കാൻ പാടില്ലാത്തതാണ്, എങ്കിലവർ കഴിച്ച് മത്ത് പിടിച്ചാൽ ഈ പൂടപ്പഴത്തിന്റെ ഇലകൾ പിഴിഞ്ഞ് അതിന്റെ നീര് കൊടുക്കാറുണ്ട് ആ കെട്ടങ്ങട്ട് വിടാൻ വേണ്ടിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രകൃതി എന്തിനൊക്കെയുള്ള ഔഷധമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ച് തന്നിരിക്കുന്നത് അല്ലേ. ഈ പൂട പറിച്ചു കഴിഞ്ഞാൽ ഉള്ളില് ഒരു കുഞ്ഞു പഴുത്ത പഴം കാണാം. ഇതാണ് നമ്മുടെ പഴം. അതുകൊണ്ടാണ് ഇതിന് രാജാ ഉണ്ണിപ്പഴം എന്ന് വരെ ഈ പഴത്തിന് പേരുണ്ട് കേട്ടോ. കൂടാതെ കുറുക്കന് വലിയ ഇഷ്ടമാണ് ഈ പഴത്തിന്. കുറുക്കന് അസുഖങ്ങൾക്ക് ഒരു ഔഷധമായിട്ടാണ് കുറുക്കനത് കഴിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കുറുക്കൻ പഴം എന്ന് പറയണത്. പിന്നെ കൂടാണ്ട് പറഞ്ഞല്ലോ, ഇതിൻ്റെ ഉള്ളില് ജെല്ലി പോലുള്ള ഒരു കണ്ടോ, ഒരു ജെല്ലിയാണുള്ളത്. ഈ ജെല്ലി കാണുന്നത് കൊണ്ടാണ് പണ്ടുള്ളവരിതിന് മൂക്കട്ടപ്പഴം എന്ന് പറയണത്. ഇതിനകത്ത് ജെല്ലുണ്ട്, ഈ ജെല്ലിനകത്ത് നിറയെ കുരുക്കളുണ്ട്. പ്രകൃതിയക്കമായ ഒരുപാട് പോഷകങ്ങളുടെ കലവറയാണ് നമ്മുടെ പൂടപ്പഴം. പറഞ്ഞല്ലോ, കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മിനറലുകൾ, പ്രോട്ടീനുകൾ, ഫ്ലവനോയിഡുകൾ എല്ലാം ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുത്തശ്ശിമാര് കുട്ടികൾക്ക് വേലിയിൽ നിന്നും ഈ പഴങ്ങൾ പറിച്ച് കൊടുക്കാറുള്ളത്. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഉണ്ട് എന്നതിനപ്പുറം നമ്മൾ മരുന്നടിച്ചു വരുന്ന ഈ പഴങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിൻ്റെ എത്രയോ ഉത്തമമാണ് നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള ഔഷധ മൂല്യമുള്ള പഴങ്ങൾ പറിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. രുചിയും പൂക്കളും കണ്ട് വളരട്ടെ. നമ്മൾ പൂടപ്പഴത്തിൻ്റെ തൈകൾ ഇവിടെ വൃന്ദാവനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമ്മളത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഈ പ്രകൃതിയോട് ചേർന്നിണങ്ങിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീണ്ടും മറ്റൊരു ഔഷധത്തെ അല്ലെങ്കിൽ പഴത്തെ അല്ലെങ്കിൽ ഒരു പൂവിനെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നമസ്കാരം.